കൊല്ലമ്പുഴ തായ് തറവാടായ ആറ്റിങ്കലിലെ ചെറിയ ഗ്രാമപ്രദേശം. ആറ്റിങ്കൽ കലാപത്തിന് സാക്ഷ്യം വഹിച്ച മണ്ണ്, പ്രാണിമാർ ഭരിച്ചിരുന്ന ദേശത്തിന്റെ ഓർമ്മയായി നിലകൊള്ളുന്ന കോയിക്കൽ കൊട്ടാരം, ഉറങ്ങിക്കിടക്കുന്ന പൈതൃകത്തിൽ ഉണർന്നിരിക്കുന്ന ഒരു കൂട്ടം ആളുകളാണ് ഇന്നിവിടെ ജീവിക്കുന്നത്. വാമനപുരം പുഴയുടെ തീരത്ത് പഴമയുടെയും വിശ്വാസത്തിന്റെയും പ്രതീകമായി അമ്പലങ്ങളും ആചാരാനുഷ്ഠാനങ്ങളും ഇന്നും ഇവിടെ നിലകൊള്ളുന്നു. ഗ്രാമത്തിന്റെ ഹൃദയഭാഗം എന്ന വണ്ണം ഒരു ഗ്രന്ഥശാല. ചുറ്റും തുറന്ന കളിസ്ഥലവും പുറകിലായി പടി കയറി ചെന്നാൽ നീണ്ട പാതയൊരുക്കി നിൽക്കുന്ന തിരുവാറാട്ടുകാവ് ദേവീ ക്ഷേത്രം. ഒത്തിരി സർക്കാർ ഉദ്യോഗസ്ഥരെ നേടിയെടുത്ത ഗ്രന്ഥശാല. കേരളത്തിലെ തന്നെ മൂന്ന് ഗ്രാമീണ ഗ്രന്ഥശാലകളിൽ ഒന്നാണിത്. വൈകുന്നേരങ്ങളിൽ കളി കഴിഞ്ഞാൽ കുളിക്കാനൊരു പുഴയും, കുളി കഴിഞ്ഞാൽ തൊഴാനൊരു അമ്പലവും, തൊഴുതിറങ്ങിയാൽ ഒത്തുകൂടാനൊരു വായനശാലയും ഈ ഗ്രാമത്തിന് സ്വന്തം. അവിടെ പണ്ട് കൊട്ടാരം ഉണ്ടായിരുന്നു. പണ്ടാണെങ്കിൽ പണ്ട് ഉള്ള വഴി തന്നെ ഇന്നും ഉള്ളു. ഗതാഗതം എന്ന് പറഞ്ഞാൽ ഉടുക്ക ഇറങ്ങാൻ ഒക്കില്ല. ഇവിടെ ഒരു ഓർമ്മിച്ച് ഉണ്ടായിരുന്നെങ്കിൽ അപ്പുറം ഇറങ്ങാറുള്ളൂ. നടന്നു പോകാൻ ഒക്കില്ല, ഒരു വികസനവും ഇല്ലാതിരിക്കും. കാടും പുറകിലാക്കി കിടക്കുന്നത് എത്രയും കുളങ്ങൾ, വലിയ ഒരേക്കറുള്ള ഒരു കുളം വില്ല് പിടിച്ച് നിറഞ്ഞു കിടക്കുന്നു. അതൊന്നും പോയി ആരും ഒന്നും പറയില്ല. അപ്പോൾ അമ്പലത്തിന്റെ കിടക്ക് എടുക്കും. ആ പാർക്കൊന്നും ഇല്ലായിരുന്നു, കടത്തുള്ളതായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ മണലിൻ്റെ ബിസിനസ് ഉണ്ടായിരുന്നു. കുറഞ്ഞത് ഒരു 10-90 പേര് ഇവിടെ തൊഴിലെടുത്തോണ്ടിരുന്നു. ഇപ്പം ആ മണൽ ഊറ്റൊന്നുമില്ല, അത് മതിയാക്കി. അത് കഴിഞ്ഞിട്ട് ആണ് ആ പാർക്കൊക്കെ വന്നത്. അങ്ങനെ ആ ഒരു മാറ്റം ഇവിടെ ഈ പരിസരത്ത് വന്നിട്ടുണ്ട്. കൊട്ടാരം എന്ന് പറഞ്ഞത് കൊട്ടാരത്തിൽ പണ്ട് കലാവീടും അതും ഇതും ഒക്കെ ഉണ്ട്. അതും ഇപ്പൊ നശിച്ചു കിടക്കാനില്ല. അവിടെ എന്തിരിക്കണ ഒന്നുമില്ല. ഒരു അമ്പലം ഉണ്ട്, അത് ഈ ഇടയ്ക്ക് വെച്ചിട്ട് ജീവിതമുണ്ടായിരുന്നു. ഈ ഒരു ചാനലിൽ കാണിച്ചില്ല, ഇതുപോലെ കണ്ടില്ലേ? കണ്ട് അതിങ്ങനെ നശിച്ച് കിടക്കാൻ, ഇടിഞ്ഞു തൊഴിഞ്ഞു കിടക്കണം. കാലക്രമം കൊണ്ട് അതും ചിലപ്പോ പോകും. ഇപ്പൊ ഭാവിയിൽ ഒരു NH പ്രപ്പോസലുണ്ട്, അത് ഇതിൽ കൂടെയാണ് പോകുന്നത്. അപ്പോൾ അതിനെ കുറിച്ച് എന്താ ചേട്ടൻ അഭിപ്രായം? ഇപ്പോൾ ഇതിന് തന്നെയാണ് പോകുന്നത്. 45 മീറ്റർ വീതിക്ക്, അതായത് അമ്പലക്കാമ്പൗണ്ട് വിട്ടിട്ട് ഒരുപാട് വീടുകളൊക്കെ പോകും. അപ്പൊ അതുകൊണ്ട് എന്തെങ്കിലും ഗുണം ഉണ്ടാവോ അതോ ദോഷമായിരിക്കോ എന്ന് വെച്ചാൽ നമുക്ക് ദോഷം തന്നെയാണ് ഉണ്ടാവുക. കാര്യം ഇനി നമ്മള് ഒരു സ്ഥലത്ത് പോയി സെറ്റിൽ ആവാന്ന് പറഞ്ഞാൽ വലിയ പാടാണ്. കാര്യം ഞാൻ എന്റെ 6 വയസ്സിലൂടെ വന്നാണ്, ഇപ്പൊ 60 വയസ്സായി. 54 വർഷം കൊണ്ട് ഉള്ളിയാണ്. അതിൽ കുറെ കാലം ഉള്ളിലായിരുന്നു ബാക്കിയുള്ള. എന്നാലും ജനിച്ച നാടിനോട് നമുക്കൊരു ഇതുണ്ടല്ലോ. ഇനി ഒരു പുതിയൊരു സ്ഥലത്ത് പോയി നമ്മൾ സെറ്റിൽ ആവുമെന്ന് പറഞ്ഞാൽ പാടല്ലോ. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള ഒരു ചെറിയ വിഷമമുണ്ട്. ആൾക്കാർ പ്രതീക്ഷിക്കുന്നത് അത് വരണമെന്നാണ്. 99% പേരും പ്രതീക്ഷിക്കുന്നത് വരണമെന്നാണ്. പിന്നെ ഇപ്പൊ എനിക്ക് തന്നെ 5 സെന്റും ഒരു വീടും ഉണ്ട്. അതിൽ താമസിക്കുന്ന എന്റെ മനസ്സിൽ തോന്നും വരല്ലേ എന്ന് കാര്യം. അത് വിറ്റിട്ട് വേറെ എവിടെയെങ്കിലും പോയാൽ അതേപോലെ ഒരെണ്ണം ഉണ്ടാക്കിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ആ ഒരു ഇതുകൊണ്ട് ചിലരുടെ മനസ്സിൽ അങ്ങനെ ഉണ്ട്. ഇപ്പൊ ആറ്റിങ്ങലെ മുനിസിപ്പാലിറ്റിയിൽ ഏറ്റവും കൂടുതൽ ക്ഷേത്രങ്ങളും സാംസ്കാരിക സ്ഥാപനങ്ങളുമുള്ള ഒരു വാർഡാണ് ഈ പാലസം. ഈ വാർഡിൻ്റെ പ്രത്യേകത തന്നെ പാലസം എന്ന് പറഞ്ഞ വാക്ക് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ആറ്റിങ്ങൽ കൊട്ടാരം, ആറ്റിങ്ങലിൻ്റെ ആദ്യത്തെ ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ തന്നെ ആദ്യത്തെ സായുധ വിപ്ലവം എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം കേട്ടിട്ടുണ്ട്, 1821 ആറ്റിങ്ങൽ കലാപം. ആ ആറ്റിങ്ങൽ കലാപത്തിന് വേദി ഒരുക്കിയ നാടാണ് നമ്മൾ ഈ കൊല്ലമ്പുഴ, ഈ ആറ്റിങ്ങൽ കൊട്ടാരം. 1305 കാലഘട്ടത്തിൽ ദേശത്തില് വംശത്തില് സന്തതി പരമ്പരയ്ക്ക് പെണ്ണുങ്ങളില്ലാതെ വന്ന സാഹചര്യത്തിൽ അത് മരുമക്കത്തായമായിരുന്നു നിലനിന്നിരുന്നത്. അതുകൊണ്ട് പെണ്ണുങ്ങളുണ്ടാവും, പെണ്ണുങ്ങളുടെ മക്കൾക്കാണ് അവകാശം വരുന്നത്. ആ കാലഘട്ടത്തിൽ പെൺകുട്ടികൾ രാജവംശത്തിൽ ഇല്ലാത്തതുകൊണ്ട് ഓലത്ത് നാട്ടിൽ നിന്ന് 2 തമ്പുരാട്ടിമാരെ അതാണ് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ആദ്യത്തെ ദത്തം. അത് 1305 കാലഘട്ടത്തിലാണ്. അന്ന് ഈ തമ്പുരാട്ടിമാരെ കൊണ്ടുവന്ന് പാർപ്പിച്ചത്, പടിയേറ്റം നടത്തി പാർപ്പിച്ചത് ആറ്റിങ്ങൽ കൊട്ടാരത്തിലാണെന്നാണ് ചരിത്രം പറയുന്നത്. അപ്പൊ അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം, 1305 കാലഘട്ടത്തിൽ തന്നെ ആറ്റിങ്ങൽ കൊട്ടാരം നിലവിലുണ്ടെന്ന്. ഇപ്പം ഏകദേശം 800 വർഷം കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പൊ തന്നെ ഈ കൊട്ടാരത്തിന്റെ ആ മുഖപ്പ് കൊട്ടാര മണ്ഡപ കെട്ടുന്നതാണ്.
ആ മണ്ഡപ കെട്ട് നമ്മുടെ ആറ്റിങ്ങൽ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ വളരെ ഉയരെ നമ്മൾ വരുമ്പോൾ തന്നെ നമുക്ക് കണ്ണിപ്പെടുന്നതാണ്. ആ കാഴ്ച ഇവിടെ കഴിഞ്ഞ എത്ര എന്ത് തന്നെ എനിക്കിപ്പം 60 വർഷത്തെ ഒരു ഏജ് ആണ്. അപ്പോൾ അതിന് എത്രയോ കാലം മുമ്പ് ഈ 100-800 വർഷക്കാലമായിട്ട് ഇവിടെ ജീവിച്ച ആൾക്കാരുടെ മനസ്സിലും ഇപ്പോൾ ജീവിച്ചിരിക്കുന്നവരും പുതിയ തലമുറയെല്ലാം ഇങ്ങനെ കണ്ട് ഈ നാടിൻ്റെ ഭംഗി ഈ രീതിയിൽ മനസ്സിൽ പതിഞ്ഞിരിക്കുന്ന ഈ ഒരു അവസ്ഥയെ ഒരു സുപ്രഭാതത്തിൽ അതില്ലാതാവുന്ന ഒരു ഘട്ടം. കാരണം ഇപ്പം 4 തൂണുകളിൽ ഇങ്ങനെ ബലത്തിലാണ് ആ മണ്ഡപക്കെട്ട് നിൽക്കുന്നത്. ആ മണ്ഡപക്കെട്ട് മാത്രമാണ്, മണ്ഡപക്കെട്ടും അതിനോട് ചേർന്ന വളരെ കുറച്ച് ബിൽഡിങ്സ് മാത്രമാണ് ഇന്നിപ്പോൾ അവശേഷിച്ചിട്ടുള്ളത്. അപ്പോൾ അത് സംരക്ഷിക്കാൻ നമുക്ക് കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ചരിത്ര അവശേഷിപ്പ് പാടി തകർന്നു. മാത്രമല്ല ഈ കൊട്ടാരം പിന്നെ കേരളീയ വാസ്തുശില്പ മാതൃകയിൽ തടിയും മരവും കൊണ്ട് കല്ലും മരവും കൊണ്ട് നിർമ്മിച്ചതാണ്. വളരെ മനോഹാരിത നൽകുന്നത്, വളരെ എപ്പോഴും നല്ല തണുപ്പും ഒക്കെ ഉള്ള വളരെ സുന്ദരമായ ഒരു ബിൽഡിങ്സും ഭംഗിയുള്ളതുമായിരുന്നു കൊട്ടാര മണ്ഡപം. അത് 1969 ശരിക്കും ഇത് ഈ കൊട്ടാരത്തിൻ്റെ താപടി കൊട്ടാരങ്ങളാണ് മുമ്പ് പറയേണ്ട ഒരു കാര്യമാണ്. ഇത് 13-ാം നൂറ്റാണ്ടിലാണ് ആറ്റിങ്ങൽ കോയിക്കൽ കൊട്ടാരം സ്ഥാപിതമായതെങ്കിൽ ഇതിനും 400 വർഷങ്ങൾക്ക് ശേഷം ഇവിടെയുള്ള ഒരു ഇളയ റാണി സ്ഥാപിച്ചതാണ് ഇതിൻ്റെ പേരകത്താവഴി, നെടുവങ്ങാട് പേരകത്താവഴി എന്ന് പറയുന്ന കൊട്ടാരം. ആ നെടുവങ്ങാട് കൊട്ടാരം 1969 കാലഘട്ടത്തിലാണ് പിന്നെ പുരാവസ്തു വകുപ്പ് ഏറ്റെടുത്ത് നവീകരിക്കേണ്ടത്. ഇന്നിപ്പം ഏഷ്യയിൽ തന്നെ ഏറ്റവും വലിയ നാണയ ശേഖരങ്ങൾ അതുള്ള ഒരു വലിയ പുരാവസ്തു വകുപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇടമായിട്ട് പേരകത്താവഴി നെടുവങ്ങാട് മാറിയിട്ടുണ്ട്. അപ്പം അതിന് 400 വർഷം മുമ്പുള്ള മാർത്താണ്ഡവർമ്മ ജനിച്ച പിന്നെ തിരുവിതാംകൂറിൻ്റെ പിന്നെ കുടുംബ സ്ഥലമായ ഈ ആറ്റിങ്ങൽ കോയിക്കൽ കൊട്ടാരം സംരക്ഷിക്കാൻ നമുക്ക് കഴിയാതെ പോയത് വളരെ വേദനയുള്ള ഒരു കാര്യമാണ്. അതിനുശേഷമാണ് ഇതിൻ്റെ പകുതിയോളം ഭാഗം അന്യാധീനപ്പെട്ടു പോയത്. KR ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ഒരു ഉടമ വന്ന് അതിൻ്റെ പകുതി കൂടുതൽ ഭാഗം കൈക്കലാക്കുകയും അവിടെ ഒരു ഹോസ്പിറ്റൽ സ്ഥാപിക്കുകയും അതുമാത്രവുമല്ല അവിടെ 2 നീരാഴികൾ 2 കുളങ്ങൾ, ഒരു വലിയ നീരാഴി ഒരു ചെറിയ നീരാഴി. ഈ വലിയ നീരാഴി ഈ അന്യാധീനപ്പെട്ട ആളിലൊരാൾ ഈ നീരാഴി 4 ചുറ്റും കൽപ്പടവുകളോടുകൂടിയ ഒരു വലിയൊരു നീരാഴി. നമ്മളെല്ലാം നീന്തൽ പഠിച്ചതും നമുക്ക് നമ്മളെല്ലാം മനസ്സിൽ ഇങ്ങനെ നിറഞ്ഞെടുക്കുന്ന ഒരു കാഴ്ചയാണ്. ചരിത്രപരമായ അമ്പലങ്ങളാൽ ചുറ്റപ്പെട്ട പ്രദേശമാണ് കൊല്ലംപുഴ. തിരുവാറാട്ടുകാവ് ഭഗവതി ക്ഷേത്രം, ആവണീപുരം മഹാവിഷ്ണു ക്ഷേത്രം, ആവണീശ്വരം ശ്രീ മഹാദേവ ക്ഷേത്രം, കൊടുമൺ മഹാദേവ ക്ഷേത്രം, പൊന്നറ ക്ഷേത്രം, കൊല്ലംപുഴ മൂർത്തിനട, പള്ളിയറ ഭഗവതി എന്നിവയാണ് പ്രധാന ക്ഷേത്രങ്ങൾ. അമ്പലങ്ങളോട് ഇണങ്ങി നിൽക്കുന്ന അന്തരീക്ഷവും നടന്ന് ആസ്വദിക്കാൻ ഉതകും ഭൂപ്രകൃതിയും വിശ്വാസങ്ങൾക്ക് ശക്തി പകരുന്നവയാണ്. ജാതി മത ഭേദമന്യേ കാലങ്ങളായി നടത്തിവരുന്ന ഉത്സവങ്ങളും ആചാരങ്ങളും ഇവിടെയുണ്ട്. തിരുവിതാംകൂർ രാജാക്കന്മാർ ആറ്റിങ്കൽ ആണ്ടുതോറും അരിയിട്ട് വാഴ്ച നടത്തുന്നു. അരിയിട്ട് വാഴ്ച കേരളത്തിൽ കിരീടദാനത്തിനു പകരമുള്ള കർമ്മമാണ്. ആ കർമ്മം രാജാവ് ആറ്റിങ്കൽ വന്ന് നടത്തുന്നത് സുപ്രധാനമായ ചരിത്ര വസ്തുതയെയാണ് സൂചിപ്പിക്കുന്നത്. കാവുകൾ പ്രാണവായുവിന്റെ ഉറവിടം. കൊല്ലംപുഴ ദേശത്ത് തന്നെ 9 കാവുകൾ നിലകൊള്ളുന്നുണ്ട്. ഔഷധ ഗുണമുള്ള സസ്യങ്ങളാൽ സമ്പന്നമാണ് ഈ കാവുകൾ. കാടില്ലെങ്കിൽ നാടില്ല, നാടില്ലെങ്കിൽ നാമില്ല എന്ന ചൊല്ല് ഏറെ പ്രാധാന്യം അർഹിക്കുന്നു. അമ്പലങ്ങളോട് ചേർന്നാണ് കാവുകൾ സ്ഥിതി ചെയ്യുന്നത്. അമ്പലങ്ങളും കാവുകളും കുളങ്ങളും നെൽവയലുകളും ഈ പ്രദേശത്തിന്റെ സന്തുലനാവസ്ഥയിലും പ്രകൃതി ഭംഗിയിലും വലിയ പങ്ക് വഹിക്കുന്നു. പണ്ടുകാലത്തെ കാർഷിക രംഗത്തിന്റെ സമൃദ്ധിയെ എടുത്തു കാണിക്കുന്നതാണ് കൊടുമണേലയും കൊല്ലംപുഴയിലയും പൊന്നറയിലയും. അന്യം നിന്നുപോയ നെൽകൃഷിയെ തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ ഏറെ പ്രശംസ അർഹിക്കുന്നതാണ്. ഇപ്പൊ കൃഷി ഇറക്കിയത് എത്ര ഏക്കറാണ്? 7 ഏക്കർ കൃഷി ചെയ്തു. എന്ന് പറഞ്ഞാല് അതൊരു സമിതി എടുക്കും, ഒരു ഏലാ വികസന സമിതി എടുത്തിട്ട് ആ സമിതിയുടെ നേതൃത്വത്തില് നമ്മുടെ അവിടെ നിന്നൊരു ഇവിടെ ഒരു സമൂഹ സഹകരണ സംഘമുണ്ട്, സൊസൈറ്റി ഉണ്ട്. അവര് പലിശരഹിത വായ്പ തന്നിരുന്നു. പിന്നെ നമ്മൾ പല എല്ലാ വയലിൻ്റെ ഉടമസ്ഥരെയും പോയി കണ്ടിരുന്നു. അപ്പോൾ കണ്ട സമയത്ത് അവർ ചിലർ ഇതിന് തയ്യാറായി. അപ്പം ഞാൻ തന്നെ 4 വയലെടുത്തു. 4 വയലിൽ ഞാൻ കൃഷി ഇറക്കി. അപ്പോൾ അതിന് സബ്സിഡി ഉണ്ട്, ഏകദേശം
പകുതിയിലധികം നമുക്ക് സബ്സിഡി ആയിട്ട് കിട്ടും. കൃഷി ചെയ്യാനുള്ള പ്രോത്സാഹനം നിലയ്ക്ക് വിത്തും വളവും ഒക്കെ കൃഷി ഭൂമി വഴി തന്നെ നമുക്ക് തന്നു. നല്ല വിളവായിരുന്നു. കുറച്ച് വെള്ളത്തിൻ്റെ ഒരു വിഷയം വന്നാൽ ഒരു കഴിഞ്ഞാലേ നല്ല വിളവായിരുന്നു. ഏകദേശം ഇനി കുറച്ചുകൂടി കൊയ്യാനുണ്ട്. അവിടെ ഒരു മെതിയന്ത്രം വെച്ചിട്ട് ഇപ്പോൾ കൊയ്തതൊക്കെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുക, നെല്ല് വിളിച്ചുകൊണ്ടിരിക്കുക. പിന്നെ ആ പ്രദേശത്തുള്ള ആൾക്കാർ മുഴുവൻ തൊഴിലുറപ്പിൻ്റെ ഭാഗമായിട്ടും തൊഴിലുറപ്പിൽ നമ്മൾ 112,000 തൊഴിലുറപ്പിൽ വെച്ചിരുന്നു. കാരണം നിലം ഒരുക്കാനും അവിടുത്തെ തോട് വൃത്തിയാക്കാനായിട്ടൊക്കെ. അപ്പോൾ ആ പൈസ എല്ലാം കൂടി വെച്ചിട്ട് നമുക്ക് ഏകദേശം ഒരു നല്ല രീതിക്ക് നമുക്ക് കൃഷി ചെയ്യാൻ പറ്റി. മുനിസിപ്പാലിറ്റിയിൽ നിന്ന് നമുക്ക് വിത്തും വളവും ജനകീയ ആസൂത്രണത്തിൻ്റെ ആ സ്കീമിൽ വെച്ചുകൊണ്ടാണ് വിത്തും വളവും തരുന്നത്. അപ്പോൾ അത് മുമ്പ് നമുക്കൊരു 9 വർഷത്തിന് മുമ്പ് നമ്മളിവിടെ ചെയ്യായിരുന്നു. ആ 9 വർഷം കഴിഞ്ഞിട്ട് പിന്നെ അങ്ങ് ബ്രേക്കായി, പിന്നെ നടത്താൻ പറ്റിയില്ല. ഇപ്പം വീണ്ടും രണ്ടാമത് ഇവിടെ ചെയ്യണം. ബ്രേക്ക് ആവാൻ പിന്നെ ഈ കൃഷി കൊയ്ത്തിൻ്റെ ബുദ്ധിമുട്ടാണ് ഇപ്പോഴും നമ്മൾ അനുഭവിക്കുന്നുണ്ട്. കാരണം ഈ മെഷീൻ ഇല്ലാത്തതുകൊണ്ട് കൊയ്ത്ത് മെഷീൻ ആളെ നിർത്തിയാണ് ആളെ നിർത്തി കൊയ്യുമ്പോൾ നമുക്ക് എക്സ്പെൻസ് കൂടുതലാണ്. ഒരാളിന് 600 രൂപ വെച്ച് കൊടുക്കണം ഒരു ദിവസം. ഉച്ചയ്ക്ക് ഭക്ഷണം കൊടുക്കും 650 രൂപ ഏകദേശം ആവും. അപ്പൊ അതേ ഏകദേശം 20-25 പേര് നിൽക്കുന്നുണ്ട്. അതില് ഇപ്പൊ അവർക്ക് അത്രയും എക്സ്പെൻസ് നമുക്ക് കൂടുതലായിട്ട് കൊടുക്കേണ്ടി വരും. നമുക്കിപ്പോ ദിവസം ശമ്പളത്തിനല്ല നമ്മൾ ജോലി ചെയ്തത്. നമ്മൾ ജോലി ചെയ്തത് തൊഴിലുറപ്പിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ജോലി ചെയ്തത്. തൊഴിലുറപ്പില് നമുക്ക് അല്ലാതെ ചെയ്യണമെങ്കിൽ 60 രൂപ തൊഴിലുറപ്പായതിനെ കൊണ്ട് 280 രൂപ ബുക്കിൽ ഇട്ടി തരും, ബാക്കി 300 രൂപ നമ്മൾ കയ്യിൽ തരും. അപ്പൊ 600 രൂപ പറഞ്ഞത് 600 രൂപയായിട്ടാണ്. ബാക്കി അല്ലാതെ തൊഴിലുറപ്പ് ബുക്കിൽ ഇല്ലാത്ത അംഗങ്ങൾ ജോലിക്കുണ്ടല്ലോ അവരൊക്കെ എല്ലാവർക്കും 600 രൂപ വെച്ചാണ് കയ്യിൽ കൊടുത്തത്. ഫിഷ്യലായിട്ട് വന്നവർക്കാണ് 600 രൂപ കയ്യിലേക്ക് കൊടുത്തത്. പിന്നെ നമ്മുടെ തൊഴിലുറപ്പിൽ ഇല്ലാത്ത ഉള്ളവർ എത്ര ഓരോ ദിവസവും കൂടിക്കൊണ്ടിരിക്കും, ചിലപ്പോ കുറയും. അങ്ങനെയൊക്കെ ഉണ്ട്. 20 പേരുണ്ടായിരുന്നു, 25 പേരുണ്ടായിരുന്നു, അത്ര ആളിന്റെ ജോലിയൊക്കെ ഉണ്ടായിരുന്നു. തൊഴിലുറപ്പിലൊന്നും അത്രയും ഉള്ള ആൾക്കാരും ഇല്ല. തോനെയും വെളിയിൽ ഒരു പൈസ കൊടുത്തു തന്നെ നമുക്ക് ശമ്പളം കുളങ്ങളും കനാലുകളും വഴിയാണ് ഇതിലേക്കുള്ള ജലസേചന മാർഗം. ചാത്തൻപാറ ചിറയായിരുന്നു ഏറ്റവും പ്രധാന ജലസ്രോതസ്. കൃഷിക്കും നിത്യ ഉപയോഗത്തിനും ഏറെ ആശ്രയിച്ചിരുന്ന ചിറ ഇന്ന് നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കുളം വൃത്തിയാക്കി തന്നെങ്കിൽ മനുഷ്യരൊക്കെ കുളിക്കാൻ പോലും നിവർത്തിയില്ല, തുണി നനയ്ക്കാൻ പാടില്ല. ഞങ്ങൾ കഴിഞ്ഞ വർഷത്തിന് ഭയങ്കര ഉണക്കരുത്. ഈ ആ കിടക്കുന്ന തോട്ടിനൊക്കെ ഞങ്ങൾ വലിയൊരു കുഴി കുഴിച്ച് അവിടെ ഇരുന്ന് തുണി നനപ്പും കുളിക്കൊക്കെ അല്ല. ഈ ചിറ എത്ര വർഷം കൊണ്ട് മുനിസിപ്പാലിറ്റിന്ന് ഒരേ മെമ്പർ തിരഞ്ഞെടുക്കാൻ സമയത്ത് വോട്ട് സമയമാകുമ്പോൾ ഓരോരുത്തർ പറയും എന്നെ ജയിപ്പിച്ച് കിട്ടാൻ ഞാൻ ഈ ചിറ വൃത്തിയാക്കാം അങ്ങനെ പറഞ്ഞു പറഞ്ഞ് ഇപ്പൊ ഒരു 10-20 വർഷം കഴിഞ്ഞ പാർട്ടിക്കാരൻ ഇതുവരെ ആ ചിറയ്ക്ക് ഒരു തീരുമാനം ആയിട്ടില്ല. കൊല്ലമ്പുഴ പ്രദേശത്തിന് സമീപമുള്ള 2 കോളനികളാണ് രാമച്ചമ്പിളയും ചാത്തൻപാറയും. കർഷക പാരമ്പര്യമുള്ള ചാത്തൻപാറ ചിറയിലെ ജനതയ്ക്ക് നിലമ്പൊത്താറായ വീടുകൾ മാത്രമായിരുന്നു സ്വന്തമായി ഉണ്ടായിരുന്നത്. പക്ഷേ ഇന്ന് ഭവന പദ്ധതികൾ വഴി സ്വന്തമായി കിടപ്പാടം എന്ന സ്വപ്നം ഏറെക്കുറെയൊക്കെ പരിഹരിക്കപ്പെട്ടിരിക്കുന്നു. രാമച്ചമ്പിളയിൽ കൃഷിക്ക് ആവശ്യത്തിനായി കൂരയിട്ട് താമസിച്ചിരുന്ന സമൂഹമായിരുന്നു ഉണ്ടായിരുന്നത്. ഇന്ന് നിലം നഷ്ടമായി 7-8 കുടുംബങ്ങൾ മാത്രം ദിവസവേതനത്തിന് പലയിടങ്ങളിലായി ജോലി ചെയ്യുന്നു. കൊല്ലമ്പുഴയ്ക്ക് കയ്യെത്തും ദൂരത്താണ് അടിസ്ഥാന സൗകര്യങ്ങൾ നിലകൊള്ളുന്നത്. വിദ്യാർത്ഥികളുടെ ഉന്നമനത്തിനായി ഗവൺമെന്റ് LP സ്കൂൾ, കുന്നുവാരം ഗവൺമെന്റ് UP സ്കൂൾ, നേതാജി വായനശാല, ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവയ്ക്കൊപ്പം ബന്ധപ്പെട്ട് കിടക്കുന്ന അംഗനവാടികൾ ഇവയുടെ പ്രവർത്തനങ്ങൾ പ്രാധാന്യമർഹിക്കുന്നതാണ്. കുട്ടികളുടെയും യുവജനങ്ങളുടെയും വൃദ്ധരുടെയും ശാരീരികവും മാനസികവും സാമൂഹികവുമായ അഭിവൃദ്ധിക്ക് വേണ്ടി ഒരുപോലെ പ്രവർത്തിക്കുന്ന നാടാണിത്. വായനശാലകളും വയോമിത്രങ്ങളും അയൽക്കൂട്ടങ്ങളും സഹകരണ സംഘങ്ങളും ഇതിനൊരു ഉദാഹരണമാണ്.
കാലത്തിനൊത്ത് വികസനം ഏതൊരു നാടിനും അനിവാര്യമാണ്. വരുംകാല വികസിത നഗരങ്ങളുടെ പട്ടികയിലേക്ക് വളരാൻ സുസ്ഥിര വികസനം കൂടിയേ തീരൂ. നമുക്ക് ഒന്നിച്ചണിചേരാം ആറ്റിങ്കലിന്റെ ആസൂത്രിത അഭിവൃദ്ധിക്കായി.